സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായ ഭിന്നതകളൊന്നും കണക്കിലെടുക്കാതെ കുമ്മനം രാജശേഖരനെ തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാക്കാൻ അമിത്ഷാ തീരുമാനിച്ചു. ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പ്രഖ്യാപനം നാളെ ഉണ്ടാകും. കുമ്മനം രാജശേഖരന് തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകിയിരുന്നതെങ്കിലും ആർ ബാലശങ്കറിനെ അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടതാണ് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കിയത്. കോർ കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് മുൻപ് സമവായം തേടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി രാംലാലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദേശീയ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ആർ ബാലശങ്കറിനെ പരിഗണിക്കണമെന്ന ആവശ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ, കേരള ഓർഗനൈസിംഗ് സെക്രട്ടറി ഉമാകാന്തൻ തുടങ്ങിയവർ ശക്തമായി എതിർത്തു. അഭിപ്രായ ഐക്യമില്ലാതെ അധ്യക്ഷനാകാൻ ഇല്ലെന്ന് ബാലശങ്കറും കുമ്മനവും നിലപാടെടുത്തു. തുടർന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കുമ്മനം രാജശേഖരനെ അധ്യക്ഷനാക്കാമെന്ന ധാരണ രൂപപ്പെടുകയായിരുന്നു. കുമ്മനത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായും സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും യോഗത്തിന് ശേഷം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എച്ച് രാജ, വി മുരളീധരൻ എന്നിവർ അറിയിച്ചു. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അതൊക്കെ തീരുമാനിക്കും. എസ് എൻ ഡി പി എ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചതുപോലെ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള മറ്റ് സാമുദായിക സംഘടനകളെ കൂടി സഹകരിപ്പിക്കുക എന്നതായിരിക്കും കുമ്മനത്തിന് ലഭിക്കുന്ന ആദ്യ ചുമതല. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്ത് വീണ ഉണങ്ങാത്ത കണ്ണീരിന് ഇന്ന് മൂന്നാണ്ട്. ദില്ലിയിലെ ബസിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ നിർഭയയുടെ നിലവിളി കേൾക്കാതെ പോയ രാജ്യത്ത് ഇന്നും സ്ത്രീകൾ സുരക്ഷിതരല്ല. കേസിലെ പ്രതികളിൽ ഒരാളെ വിട്ടയക്കുന്നതിനുള്ള ചർച്ചകളും സജീവമായ ദിവസങ്ങളിലാണ് കൊടും ക്രൂരതയുടെ വാർഷികം എത്തിയത്. 2012 December 15 അർദ്ധരാത്രിയാണ് ദില്ലിയിലെ ഓടിക്കൊണ്ടിരുന്ന ബസിൽ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന 21-കാരിയെ 6 പേർ അതിക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അതീവ ഗുരുതരാവസ്ഥയിൽ ബോധരഹിതയായി റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടി 13 നാളുകൾക്ക് ശേഷം സിംഗപ്പൂരിലെ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. അന്ന് പ്രാർത്ഥനയിലേക്കും കണ്ണീരിലേക്കും ആണ്ടുപോയ ലോകം ആ പെൺകുട്ടിക്ക് നൽകിയ പേരാണ് നിർഭയ. മരണത്തെ ഭയമില്ലാത്തവൾ. അത് ശരിയായിരുന്നു. മരണത്തെ തെല്ലും ഭയമില്ലാതെയാണ് അവൾ ഏറ്റുവാങ്ങിയത്. രാജ്യതലസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് നിർഭയ കൂട്ടബലാത്സംഗം വഴിവെച്ചത്. പക്ഷേ ചേതനയേറ്റ നിർഭയയുടെ സ്വഭാവശുദ്ധിയെ സംശയിച്ചവരും കുത്തിക്കീറി പരിശോധിച്ചവരും കുറവായിരുന്നില്ല. പാതിരാത്രിയും പുരുഷന്റെ കൂടെ യാത്ര ചെയ്തത് എന്തിനെന്ന് ആ സദാചാരവാദികൾക്ക് അറിയണമായിരുന്നു. നിർഭയെ കാമവെറിക്കിരയാക്കിയവരിൽ അന്ന് പ്രായപൂർത്തിയാകാതിരുന്നയാളെ വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതിനുള്ള ചർച്ചകളാണ് ഇന്ന് സജീവമാകുന്നത്. ഇയാളെ തുറന്നുവിടുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഇന്റലിജൻസിന്റെയും രാജ്യത്തിന്റെയും ആകെ പൊതുവികാരം. നിർഭയയുടെ മാതാവ് പറയുന്നു, നിർഭയ കൂട്ടബലാത്സംഗത്തിൽ ദില്ലിയിൽ തുടങ്ങിയ പ്രതിഷേധം രാജ്യമാകെ പടർന്നു പിടിച്ചു. പാർലമെന്റിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിനുള്ള നിയമങ്ങൾ പാസാക്കിയെങ്കിലും രാജ്യത്തിന്റെ നാനായിടങ്ങളിൽ ഇന്നും പിഞ്ചുകുഞ്ഞു മുതൽ വൃദ്ധർ വരെ ക്രൂരബലാത്സംഗങ്ങൾക്കിരയാകുന്നത് വർദ്ധിക്കുകയാണ്. സ്ത്രീ സുരക്ഷ എന്നത് കടലാസിൽ മാത്രം ഉറങ്ങുമ്പോൾ മനുഷ്യ മനസാക്ഷി ഉണരേണ്ടതിൻ്റെ അനിവാര്യതയാണ് നിർഭയയുടെ ഓരോ വാർഷികവും ഓർമ്മിപ്പിക്കുന്നത്. പെണ്ണായി ജനിച്ചവർക്ക് നിർഭയം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക്. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കിയാൽ ഇന്ത്യയും പങ്കുചേരുമെന്ന് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. ഐസിസിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കുകയോ ഐസിസിനെതിരെ പോരാടാൻ പദ്ധതിയിടുകയോ ചെയ്താൽ ഇന്ത്യയും പങ്കുചേരുമെന്നാണ് പരീക്കർ അറിയിച്ചത്. ഇത് യു എന്നിന്റെ നിലപാടിനെ അനുസരിച്ചായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐസിസിനെതിരായ ഓപ്പറേഷനിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. ഐസിസിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കുകയോ ഐസിസിനെതിരെ പോരാടാൻ പദ്ധതിയിടുകയോ ചെയ്താൽ ഇന്ത്യയും പങ്കാളിയാകുമെന്നും പരീക്കർ പറഞ്ഞു. എന്നാൽ അത് യു എന്നിന്റെ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും. അമേരിക്കൻ പ്രതിരോധമന്ത്രി ആസ്റ്റൺ കാർട്ടണുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി തിരിച്ചെത്തിയ ശേഷമായിരുന്നു മനോഹർ പരീക്കറുടെ പ്രതികരണം. ഇന്ത്യയുടെ വിദേശ നയം, യു എൻ പ്രമേയം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അന്തിമമായി തീരുമാനമെടുക്കുക. ഐസിസിനോട് നേരിട്ട് യുദ്ധത്തിന് തയ്യാറാകാതെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. 20 ഇന്ത്യക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിനായി നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുംബൈ, കശ്മീർ, തെലങ്കാന അടക്കം ഇന്ത്യയിൽ നിന്നുള്ളവർ
ഐഎസിൽ പ്രവർത്തിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസിയും റോയും കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ US, ബ്രിട്ടൻ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി നിലവിൽ ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ടെന്നും മനോഹർ പരീഖർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ഇന്ത്യക്കാരനായ സിഇഒയുടെ ചുവടിൽ ഇന്ത്യ പിടിക്കാനൊരുങ്ങി ഇന്റർനെറ്റ് ഭീമൻ ഗൂഗിൾ. ഹൈദരാബാദിൽ ഗൂഗിളിന് പുതിയ ക്യാമ്പസ്. കൂടുതൽ ഇന്ത്യക്കാരെ ജോലിക്കെടുക്കും. വരാനിരിക്കുന്ന കാലത്ത് ഏറ്റവും വളർച്ച നേടാൻ പറ്റിയ വിപണികളിൽ ഒന്നായി ഇന്ത്യയെ കണ്ടാണ് സുന്ദർ പിച്ചയുടെ ഇന്ത്യൻ മിഷൻ. വരാനിരിക്കുന്ന കാലത്ത് ഏറ്റവും വളർച്ച നേടാൻ പറ്റിയ വിപണികളിൽ ഒന്നായി ഇന്ത്യയെ കണ്ടാണ് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയുടെ ഇന്ത്യൻ മിഷൻ. ഇന്റർനെറ്റ് കണക്ടിവിറ്റി വ്യാപിപ്പിച്ച് ആഗോളതലത്തിൽ ഗൂഗിളിന്റെ വലിയ വിപണികളിലൊന്നായി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യം. മൊബൈൽ ഇന്റർനെറ്റ് വലിയ മാറ്റത്തിന് വഴി തുറക്കുമെന്നും ഇന്റർനെറ്റ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ് നിർണായകമായ ഘട്ടമെന്നും രണ്ട് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ സുന്ദർ പിച്ചെ പറഞ്ഞു. എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്തിക്കുകയാണ് ലക്ഷ്യം. എല്ലാവരുടെയും ശബ്ദം ഇന്റർനെറ്റിൽ എത്തിക്കണം. ഇന്ത്യയിലെ 300,000 ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടക്കത്തിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക എന്നും ഗൂഗിൾ സിഇഒ ആയി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തിയ സുന്ദർ പിച്ചെ പറഞ്ഞു. ഓഗസ്റ്റിലാണ് സുന്ദർ പിച്ചെ ഗൂഗിളിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായത്. സ്ത്രീകളെ കൂടുതലായി ഇന്റർനെറ്റിലെത്തിക്കാൻ ബൈസിക്കിൾ ഫോർ വിമൻ പദ്ധതിയും ഗൂഗിൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഹൈദരാബാദിൽ പുതിയ ക്യാമ്പസ് തുറക്കുമെന്നും സുന്ദർ പിച്ചെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയിലെ ഐടി രംഗത്ത് വൻ തൊഴിൽ സാധ്യത തുറക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിച്ച 400 റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കും. ഈ വർഷം അവസാനിക്കും മുൻപ് തന്നെ 100 സ്റ്റേഷനുകളിൽ പദ്ധതി നടപ്പാക്കും. മുംബൈ സെൻട്രൽ ആയിരിക്കും ഇത്തരത്തിലെ ആദ്യത്തെ സ്റ്റേഷൻ. റെയിൽടെൽ കോർപ്പറേഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. കഴിഞ്ഞ അമേരിക്കൻ സന്ദർശന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൂഗിൾ സിഇഒയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ആലോചിച്ച പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രഖ്യാപനമാണ് ഇന്ന് സുന്ദർ പിച്ചെ നടത്തിയത്. ഓഫ്ലൈൻ മാപ്പുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകും. അടുത്ത വർഷത്തോടെ അമേരിക്കയെ കടത്തിവെട്ടി ലോകത്ത് ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് ഉപഭോക്താക്കളുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നും സുന്ദർ പിച്ചെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. എയ്ഡ്സിനെ ചെറുക്കാൻ റബ്ബർ രഹിത ഗർഭനിരോധന ഉറകളുമായി ഇന്ത്യൻ ശാസ്ത്രജ്ഞ. ഹൈഡ്രോജെല്ലിൽ നിർമ്മിച്ച ഉറകൾ രോഗാണുക്കളെ ഇല്ലാതാക്കുമെന്നാണ് അവകാശവാദം. എയ്ഡ്സ് രോഗാണുക്കളുടെ വ്യാപനം പൂർണ്ണമായും തടയുന്ന വിധമാണ് ഹൈഡ്രോജെൽ ഉറകൾ പ്രവർത്തിക്കുക എന്ന് ഗവേഷക സംഘത്തെ നയിച്ച മഹുവ ചൗധരി അവകാശപ്പെടുന്നു. എയ്ഡ്സ് വ്യാപനം തടയാൻ ലാറ്റക്സ് രഹിത കോണ്ടം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു പറ്റം ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞർ. ഹൈഡ്രോജെല്ലിലുള്ള സൂപ്പർ കോണ്ടങ്ങളാണ് ടെക്സസ് A&M സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയത്. എയ്ഡ്സ് രോഗാണുക്കളുടെ വ്യാപനം പൂർണ്ണമായും തടയുന്ന വിധമാണ് ഹൈഡ്രോജെൽ കോണ്ടങ്ങൾ പ്രവർത്തിക്കുകയെന്ന് ഗവേഷക സംഘത്തെ നയിച്ച മഹുവ ചൗധരി വ്യക്തമാക്കുന്നു. സസ്യങ്ങളിൽ നിന്ന് വികസിപ്പിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഇലാസ്റ്റിക് പോളിമറാണ് കോണ്ടം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കോണ്ടാക്ട് ലെൻസുകൾ നിർമ്മിക്കാൻ നിലവിൽ ഈ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നുണ്ട്. HIV ബാധ തടയുന്നതിനപ്പുറം ലോകത്തു നിന്ന് എയ്ഡ്സ് രോഗം പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്നും മഹുവ ചൗധരി വ്യക്തമാക്കി. ഇന്ത്യയിൽ ജനറ്റിക്സ്, ബയോഫിസിക്സ്, മോളിക്കുലാർ ബയോളജി എന്നിവയിൽ ഉന്നത പഠനത്തിന് ശേഷമാണ് ചൗധരി അമേരിക്കയിലെ സർവകലാശാലയിൽ ചേർന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഇത്തരം കോണ്ടങ്ങൾക്ക് വലിയ ചെലവ് വരില്ലെന്നും മഹുവ ചൗധരി പറയുന്നു. പേറ്റന്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈഡ്രോജെൽ കോണ്ടങ്ങൾ വിപണിയിൽ ഇറക്കുന്നതിനെ കുറിച്ചാണ് ആലോചന. 1981 എയ്ഡ്സ് രോഗം കണ്ടെത്തിയത് മുതൽ ലോകത്താകമാനം 3,90,00,000 പേർ എയ്ഡ്സ് മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക്. ചൈനയ്ക്ക് കാനഡ ശുദ്ധവായു വിൽക്കുന്നു. അത്ഭുതപ്പെടേണ്ട, മലിനീകരണത്തിൽ ശ്വാസം മുട്ടുന്ന ചൈനയ്ക്ക് കുപ്പിവായു വാങ്ങാതെ വഴിയില്ല. ലോകത്ത് തന്നെ മലിനീകരണ നിരക്കിൽ അതിവേഗം കുതിക്കുന്ന ചൈനയ്ക്ക് വേറെ വഴിയില്ലെന്ന് പറയുകയാവും ശരി. ഒരു കുപ്പി വായുവിന് $28 വരെ നൽകേണ്ടി വരും. ആദ്യ ബാച്ചിലെ 500 കുപ്പികളും വിറ്റുകഴിഞ്ഞതിനാൽ അടുത്ത ബാച്ചിലെ 700 കുപ്പികൾ ചൈനയിൽ ഉടനെത്തും. ചൈനയിൽ അനുദിനം വർദ്ധിക്കുന്ന വായു മലിനീകരണത്തിന് പരിഹാരവുമായി കാനഡ. മറ്റൊന്നുമല്ല കാനഡയുടെ പരിഹാരം. നമ്മുടെ നാട്ടിൽ കുപ്പിയിൽ വെള്ളം വാങ്ങാൻ കിട്ടുന്നതുപോലെ കാനഡ ചൈനയ്ക്ക് കുപ്പിയിൽ ശുദ്ധവായു നിറച്ചു നൽകും. ലോകത്ത് തന്നെ മലിനീകരണ നിരക്കിൽ അതിവേഗം കുതിക്കുന്ന ചൈനയ്ക്ക് വേറെ വഴിയില്ല എന്ന് പറയുകയാവും ശരി. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരിൽ നിന്ന് ശുദ്ധവായു ശ്വസിക്കാൻ ഒരു യുവാൻ ഈടാക്കിയതായി വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് കുപ്പിവായുവും തലക്കെട്ടുകളിൽ നിറയുന്നത്. കനേഡിയൻ കമ്പനിയായ വൈറ്റാലിറ്റി എയർ ആണ്
മലനിരകളിൽ നിന്ന് ശേഖരിച്ച ശുദ്ധവായു കുപ്പികളിലാക്കി വിൽക്കുന്നത്. ഒരു കുപ്പി വായുവിന് $28 വരെ നൽകേണ്ടി വരും. അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിൽ ഈ മാസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മലിനീകരണം പരിഹരിക്കുന്നതിനായി നഗരത്തിലെ വാഹനങ്ങളുടെ എണ്ണം നിയന്ത്രിച്ചത് നിരവധി സ്കൂളുകളും കെട്ടിടങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നു. കാനഡയിലെ ബാൻഫ്, ലേക് ലൂയിസ് മേഖലകളിലെ മലനിരകളിൽ നിന്നുള്ള ശുദ്ധവായുവാണ് കമ്പനി ശേഖരിച്ച് കുപ്പിയിലാക്കുന്നത്. വൈറ്റാലിറ്റി എയറിന്റെ കുപ്പികളുടെ വിൽപ്പനയിൽ വൻ ഉയർച്ചയുണ്ടായി. പ്രീമിയം ഓക്സിജന്റെ ഒരു കുപ്പിക്ക് വില $28 ബാൻഫിന്റെ ഒരു കുപ്പിക്ക് വില $24 ഓൺലൈൻ വ്യാപാര സൈറ്റുകളായ ഡാവോബാവോയിൽ ഇത്തരത്തിൽ വായു കുപ്പികൾ ചൂടപ്പം പോലെയാണ് വിറ്റഴിഞ്ഞത്. But when they tried again, the second bag went for more than $160, which proved to the company that there's a market for clean air in some parts of the world. രണ്ട് മാസം മുൻപാണ് വൈറ്റാലിറ്റി എയർ ശുദ്ധവായു കുപ്പികൾ വിപണിയിലെത്തിച്ചത്. ആദ്യ ബാച്ചിലെ 500 കുപ്പികളും വിറ്റുകഴിഞ്ഞതിനാൽ അടുത്ത ബാച്ചിലെ 700 കുപ്പികൾ ചൈനയിൽ ഉടൻ എത്തിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്.